ഭരണ കാലാവധി പൂർത്തിയാകാൻ കാലവിളംബമില്ലാത്ത ആറ്റിങ്ങൽ നഗരസഭയിലെ ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയും പരാജയ പരമ്പരകളും ചൂണ്ടിക്കാട്ടിയും എം പി അടൂർ പ്രകാശിനെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ പ്രതിഷേധിച്ചും ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ധർണ നടന്നു. വികസന പദ്ധതിയുടെ പേരിൽ സ്ഥാപിച്ചു പോകുന്നല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. 91 മുതൽ ഇങ്ങോട്ട് ഈ ബൈപ്പാസിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന സഖാക്കന്മാർ അടൂർ പ്രകാശ് വന്ന് ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ നഗരത്തിലെ ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ടപ്പോൾ പ്രകാശിനെതിരെയുള്ള അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുവാനാണ് തയ്യാറായിരിക്കുന്നത്. ഇത് പോസ്റ്റ് ഓഫീസിന്റെ നിർമ്മാണത്തിന് സ്ഥലമെടുപ്പത്തിന്റെ കാര്യത്തിലായാലും ഒരു എം പി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ശ്രീ അടൂർ പ്രകാശ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു എം പിയുടെ സാന്നിധ്യം, ഒരു കോൺഗ്രസ് എം പിയുടെ സാന്നിധ്യം ഈ നഗരത്തിൽ, പ്രത്യേകിച്ച് ആറ്റുകളിൽ എം പിയുടെ ഓഫീസ് തുടങ്ങി വെച്ചുകൊണ്ട് അതിശക്തമായി മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ഇപ്പോൾ തോറ്റതിന് ശേഷം ഡൽഹിയിൽ ഇരിക്കുന്നു എന്ന ഡൽഹിയിൽ കസേര മാത്രം ഇട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത ശ്രീ സമ്പത്ത് തിരുവനന്തപുരത്ത് തക്കാട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസം. ഈ സംസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഡൽഹിയിൽ പോയിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. എം പി ആയിരുന്നപ്പോൾ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത കഴിയാത്ത ആളിന് 2 ലക്ഷം 2.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത ഈ സർക്കാർ ഡൽഹിയിലേക്ക് അയച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത കാഴ്ച നമ്മൾ കാണുന്നു. അന്ന് സമ്പത്ത് എം പി എന്നുള്ള നിലയിൽ കഴിഞ്ഞ നിരവധി ടേണുകളിൽ എം പി ആയിരുന്ന സമ്പത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അടൂർ പ്രകാശ് അഭിമാന പുരസരം അഭിമാനബോധത്തോടെ ഈ ആറ്റുകളിൽ ചെയ്യുമ്പോൾ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല, വിരളി പൂണ്ടിട്ട് കാര്യമില്ല. സത്യത്തെ സത്യമായി കാണാം, നേരിനെ നേരായി കാണുവാൻ അറിയുന്ന ആറ്റുകളിലെ പ്രബുദ്ധരായ ജനങ്ങൾ പ്രകാശിനെ നേരെ കാണുന്നു, പ്രകാശ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നു. നിങ്ങൾ മലന്ന് കിടന്ന് തുപ്പാതെ ഈ മുനിസിപ്പാലിറ്റിക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാതെ ഓരോ സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുമ്പോഴും നിങ്ങൾ ചടപടാന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതായി വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ കോവിഡിന്റെ മറവിൽ നിങ്ങളുടെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഒരു കൈയും കണക്കുമില്ലാതെ ചെലവഴിച്ചതിന്റെ കണക്കുകൾ പരിശോധിക്കേണ്ട എന്നാണ് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊരു സൗകര്യമായി കോവിഡിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ആളുകൾക്ക് നൽകി, ഭക്ഷണ കിറ്റ് നൽകി, അത് നൽകി, ഇത് നൽകി എന്നൊക്കെ പറഞ്ഞ് കണക്കെഴുതി വെക്കുന്നതല്ലാതെ ഒരു രൂപയ്ക്ക് പോലും ഓഡിറ്റിംഗ് സമ്പ്രദായം ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇന്ന് ജനങ്ങളുടെ പേരിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ ഭരണകൂടത്തിനെതിരെ ശക്തമായ വികാരമാണ് ജനങ്ങൾക്കുള്ളത്. ആ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഈ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സത്യാഗ്രഹത്തിൽ കൊടും ചൂട് ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ സന്നദ്ധഭടന്മാർ ഈ സത്യാഗ്രഹ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇനിയുമുള്ള ദിവസങ്ങളിൽ ഈ മുനിസിപ്പാലിറ്റിക്ക് അധിക ദിവസങ്ങളില്ല. മുമ്പേ ഗമിക്കുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ തണലായി നിഴലായി നിൽക്കുന്ന ഈ മുനിസിപ്പാലിറ്റി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു, വികസന മുരടപ്പിന്റെ മേഖലയായി മാറിയിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാം ഒരുപോലെ ജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയും അതുതന്നെ ചെയ്യുന്നു. ഈ മുനിസിപ്പൽ ഭരണത്തിനെതിരെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരുമാർ നടത്തുന്ന ഈ സത്യാഗ്രഹ സമരത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സത്യാഗ്രഹ പരിപാടി ഉദ്ഘാടനം ചെയ്തു അറിയിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. KPCC ഉപാധ്യക്ഷൻ ടി ശരത്ചന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആറ്റിങ്ങൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തോട്ടവാരം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് വി ജയകുമാർ, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ആറ്റിങ്ങൽ സതീഷ് തമ്പി, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.